നിങ്ങൾ ഒരു ചാക്ക് സ്വപ്നം കാണും, ഒരു ചാക്ക് സ്വപ്നം കാണും, ഞാൻ നിങ്ങൾക്ക് ഭാഗ്യം തരാം. ലോഡിംഗുകാരനാണോ? ലോഡിംഗുകാരനല്ല. നിങ്ങൾ സ്വപ്നം കാണൂ, നിങ്ങൾക്ക് ഞാൻ ഭാഗ്യം എത്തിച്ചു തരാം. ചാക്കൊക്കെ സ്വപ്നം കണ്ടിട്ട് എന്താ കാര്യം? ഒരുപാട് വലിയ സ്വപ്നങ്ങൾ കാണും, ഒരു ചാക്ക് വലിയ സ്വപ്നം കാണും. ആ സ്വപ്നം കാണുമ്പോൾ അവിടെ ഞാൻ നിങ്ങൾക്ക് ഭാഗ്യം എത്തിച്ചു തരാം. എങ്ങനെ എത്തിച്ചു തരും? എങ്ങനെ എത്തിച്ചു തരും? ഞാനൊരു സംഖ്യാശാസ്ത്ര വിദഗ്ധനാണ്. സംഖ്യാശാസ്ത്ര വിദഗ്ധൻ. സംഖ്യാശാസ്ത്ര പ്രകാരം പേരുകളുടെ ദോഷം മാറ്റി പുതിയ പേരിട്ട് അവരെ അവരിലേക്ക് ഭാഗ്യം സന്നിവേശിപ്പിക്കുന്ന ആൾ. അതാണ് ഇത്. ഞങ്ങൾക്ക് അത്ര വലിയ വിശ്വാസമൊന്നും തെളിവുകൾ വല്ലതും തെളിവുണ്ടോ? എന്റെ വീട്ടിൽ നിന്ന് തുടങ്ങുകയാണ്. ഓ ആയിക്കോട്ടെ. എന്റെ അച്ഛന്റെ പേര് ശാന്തൻ എന്നായിരുന്നു. ശാന്തൻ കേക്കണം. സ്വഭാവം തന്നെ. അതെ അതെ, ശാന്തമായ സ്വഭാവം. പണിക്ക് പോകത്തില്ല, മൂലയിൽ ഇങ്ങനെ ഇരിക്കും. വീട് പട്ടിണി. ഞാനെന്ത് ചെയ്തു? സംഖ്യാശാസ്ത്ര പ്രകാരം പേരങ്ങ് മാറ്റി. അച്ഛന്റെ പേര് മാറ്റി. അച്ഛന്റെ പേര് മാറ്റി കളഞ്ഞു. പട്ടിണി സഹിക്കവയ്യേ, പണിക്ക് പോകാതെ അടുപ്പ് പുകയില്ലല്ലോ. പേര് പാടെ മാറ്റി ഉമേഷ് കുമാർ. ഓ, പേരിട്ട് തിരിഞ്ഞു നോക്കും, വെച്ചടി വെച്ചടി കയറ്റം. ഉന്മേഷമാണ്, ഉന്മേഷവനായിട്ട് വെച്ചടി വെച്ചടി കയറ്റം. എന്താ പണി അച്ഛൻ? എന്താ പണി? തെങ്ങ് കയറ്റം. പിന്നെ തെങ്ങേല് പിന്നെ വെച്ചടി വെച്ചടി കേറുക, അല്ലാതെ വെച്ചടി വെച്ചടി ഇറങ്ങാൻ പറ്റും? ഇത് അങ്ങനെ തന്നെ കേറുകയാണ്, കേറുകയാണ്, ഇറങ്ങുന്നില്ല. അപ്പൊ ഇഷ്ടംപോലെ പൈസയൊക്കെ ആയിക്കാണല്ലോ. അയ്യോ, സൂക്ഷിക്കാൻ പറയണം. മണ്ടയില്ലാത്ത തെങ്ങിലോട്ട് ഇങ്ങനെ കേറിപ്പോയാലേ. കേറുകയാണ്, പക്ഷെ ഇറങ്ങുന്നില്ല. ഒരു തെങ്ങിൽ നിന്ന് കുരങ്ങൻ ചാടുന്ന മറു തെങ്ങിലേക്ക് ചാടുകയാണ്, തെങ്ങിൽ നിന്ന് തെങ്ങിലേക്ക്. അങ്ങനെ 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 അങ്ങനെ. ഭക്ഷണമൊക്കെ എങ്ങനെ? ഭക്ഷണം പൊതിച്ചോറെടുത്ത് എറിഞ്ഞു കൊടുക്കും അച്ഛന്. അല്ല, ഇതുപോലെ വേറെ ആരുടെ ഇങ്ങനെ പേര് മാറ്റി? നമ്മുടെ തിരുവല്ലക്കാരി ഒരു കൊച്ചുണ്ടായിരുന്നു, ഡയാന മറിയം കുര്യൻ. ആ പേരിൽ തന്നെ ഒരു കുരുക്കുണ്ട്. ഞാൻ പറഞ്ഞു, എന്നെ വന്ന് കണ്ടപ്പോ പറഞ്ഞു, പേരിൽ തന്നെ ഒരു കുരുക്കുണ്ട്, മാറ്റിക്കളയണം. സംഖ്യാശാസ്ത്ര പ്രകാരം പേര് മാറ്റി നയൻതാര. പേര് മാറ്റിയ സംഖ്യാശാസ്ത്രം സത്യമുള്ള ശാസ്ത്രമാണ്. അല്ല ചേട്ടാ, പേര് മാറ്റിയല്ല, ഏറ്റവും നന്നായിട്ട് രക്ഷപ്പെട്ടിട്ടുള്ളതാരാ? ഏറ്റവും ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ദിവസം ഇങ്ങനെ പറമ്പില് കപ്പക്കട കൊത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ അങ്ങനെ നിൽക്കുമ്പോ ഒരു മെലിഞ്ഞ ഒരാൾ വന്ന്, ഞാൻ മൂന്നാല് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സംഖ്യാശാസ്ത്ര പ്രകാരം എന്റെ പേരൊന്ന് മാറ്റണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാ, എന്താണ് ഇപ്പോഴത്തെ പേര്? എന്താണ്? ഏ, മുഹമ്മദ് കുട്ടി ഇസ്മായിൽ എന്നാണ്. മുഹമ്മദ് കുട്ടി ഇസ്മായിൽ എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ അന്നേരം പറഞ്ഞു, മോനെ ഞാൻ ഈ മമ്മട്ടിയിലെ ചെളി ഒന്ന് കുത്തി കളഞ്ഞിട്ട് ഞാൻ വരാം, ഒന്ന് അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. ഇല്ല, എനിക്ക് പോകണം, തിരുതി ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ പറഞ്ഞു, മമ്മട്ടി അവിടെ ഇരിക്കട്ടെ, നിന്റെ പേര് മമ്മൂട്ടി. ചുമ്മാ ചീളായിട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? പേര് വേണ്ട, വേറൊരു സംഭവം ചെയ്യാം. എന്താ സംഭവം? ഒരു മുട്ടയിൽ ഒരു സംഭവം ഞാൻ ചെയ്തു തരാം. ഓംപ്ലേറ്റ് ആണോ? മുട്ടയിൽ ഒരു സംഭവം ചെയ്യാം, പൊട്ടിക്കാത്ത മുട്ടയിൽ. പൊട്ടിച്ചാലല്ലേ ഓംപ്ലേറ്റും ബുൾസയൊക്കെ അടിക്കാൻ പറ്റും. ഈ മുട്ടയിൽ ഞാൻ സംഭവം ചെയ്തു തരാം, ആരും അറിയരുത്. വളരെ രഹസ്യമായിട്ട് വീടിന്റെ നാല് സൈഡിലും കൊണ്ട് കുഴിച്ചിടണം. വീടിന്റെ നാല് മൂലക്കോ? പക്ഷേ പ്രശ്നമുണ്ട്, ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അയ്യോ, ഫ്ലാറ്റിലാണോ? പ്രശ്നമാണ്, അത് സാരമില്ല. ഫ്ലാറ്റിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഈ ഫ്ലാറ്റിലുള്ളവരെല്ലാവരും രക്ഷപ്പെടും. അപ്പൊ കുഴപ്പമില്ലല്ലോ. അതെങ്ങനെ ശരിയാവും? എന്റെ ചെലവിൽ അങ്ങനെ ബാക്കിയുള്ളവർ രക്ഷപ്പെടണ്ടോ? ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിലും വേണ്ടില്ല. എന്റെ ചെലവിൽ ബാക്കിയുള്ളവർ അങ്ങനെ രക്ഷപ്പെടണം. നല്ല മനസ്സാണ്, രക്ഷപ്പെടും. രക്ഷപ്പെടും അവിടെ ഇരുന്നു, ഈ മനസ്സുകൊണ്ട് അവിടെ ഇരുന്നു രക്ഷപ്പെടും. താങ്കൾക്ക് ഇതാണ് ജോലി? എന്താ ഇതാണ് ജോലി? താങ്കൾ രക്ഷപ്പെട്ടു. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ഇന്നലെ ഞാൻ ഒരാളുടെ പേര് മാറ്റിയിരുന്നു. ആരാണ്? വലിയൊരു സുഹൃത്താണ്, എന്നെ വന്ന് കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ടൈം മാറിയെന്ന് തോന്നു കേട്ടോ. ഹലോ, എവിടെ, എങ്ങനെയുണ്ട് ഇപ്പം? പോലീസ് സ്റ്റേഷനിലാണെന്നോ? എന്ത് പറ്റി? ഏ, അതിലെന്റെ പേരെന്തിനാണ് നീ പറഞ്ഞത്? ഏ, അയ്യോ, ഫോൺ വെക്കരുത്, ഫോൺ വെക്കരുത്, വെക്കരുത്, ഞാൻ പറയട്ടെ. ഇന്നലെ ഞാൻ പേര് മാറ്റിയിട്ടില്ലേ, അവനൊരുത്തനെ കൊണ്ട് ബൈക്ക് അടിച്ചു, അവനെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. എന്റെ ബൈക്കാണ് എടുത്തോണ്ട് പോയത്, അവൻ എന്റെ പേര് അവിടെ പറഞ്ഞിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് സ്റ്റേഷനിലോട്ട് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യും? സന്ദർഭത്തിനനുസരിച്ച് ചേട്ടന്റെ പേര് ഞങ്ങളൊന്ന് മാറ്റിയാലോ? എന്റെ പേരോ? എന്താണ്? ശശി. ശശി അല്ലെങ്കിൽ ഉടായ്പ. ഞാനൊരു കാര്യം ചെയ്യാം,
പോലീസിന്റെ കണ്ണി പെടുന്നതിന് മുമ്പ് എവിടെയെങ്കിലും പോയി ഒളിക്കാം. ആയിക്കോട്ടെ, പറഞ്ഞു കൊടുക്കല്ലേ പ്ലീസ്. ഉടയവനാ.